ഹായ് ഹലോ എല്ലാവർക്കും ലിയ ദിവസമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 7 മണിയാവുന്നേയുള്ളൂ കേട്ടോ രാവിലെ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഡേമൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു ഡേമൈ ലൈഫ് വീഡിയോ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനും ആദിക്കുട്ടിയാണ് നേരത്തെ എണീക്കുന്നത് കേട്ടോ. അപ്പോൾ ആദിക്കുട്ടി എണീറ്റിട്ടുണ്ടേ. ലിയയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ. അപ്പോൾ അത് കാരണം 8 മണിക്കൊക്കെ അവർ എണീക്കത്തുള്ളൂ. അപ്പോൾ സ്കൂളുള്ള ടൈമിലാണെങ്കിൽ അവർ 6:30 എണീക്കി എണീറ്റ് റെഡി ആവേണ്ടതല്ലേ. അപ്പോൾ ആ ടൈമിൽ നമ്മളും നമ്മുടെ ജോലിയും ഒരുവിധം കഴിയും. കാരണം അവർക്ക് 9 മണിക്ക് ക്ലാസ്സിലേക്ക് കയറേണ്ടതാണ്. അപ്പം ഇവിടുന്ന് 8:30 മുമ്പേ ആൾ ഇറങ്ങിയിരിക്കും. അപ്പം ഇവിടെ ആദിയാണ് നേരത്തെ എണീക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെക്കാളും ചില സമയം നേരത്തെ എണീക്കുന്ന ആദിയാണ് കേട്ടോ. അവൻ നേരത്തെ ഉറങ്ങും, അവൻ നേരത്തെ എണീക്കും. അപ്പം കിച്ചണിൽ ഞാൻ പോകുന്ന ടൈമിൽ എൻ്റെ കൂടെ തന്നെ കാണും. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് തരുമോ, അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് ആൾ കൂടുതലും കാണും നമ്മുടെ കൂടെ. അപ്പം ഞാൻ നേരെ കിച്ചണിലോട്ട് പോയാണ്. അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഇനി നേരെ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആൾ. ഇവിടെയാണ് പാല് നോക്കുന്നത്. അപ്പം കൂടുതൽ പാല് പഠിക്കുന്ന സമയം നമ്മൾ ഫ്രീസറിൽ വെക്കും കേട്ടോ. അപ്പം ആളതാണ് ആദ്യം താഴെ നോക്കിയിട്ട് പിന്നെ മേളിലോട്ട് നമ്മൾ പറഞ്ഞപ്പം നോക്കിയത്. അപ്പം നമുക്ക് നേരെ ഇനി കിച്ചണിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പം ഞാൻ വന്ന ഉടനെ ചായക്ക് വെച്ച്. അപ്പം നമുക്ക് എന്ത് രാവിലെ എണീറ്റ് ജോലികളെല്ലാം ചിലവിടെ നടക്കണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചേ പറ്റും അല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പം ചായക്ക് വെച്ചു. ഇവിടെ ഞങ്ങൾ 3 സെക്ഷനായിട്ടാണ്. കുറച്ച് പേര് ചായ കുടിക്കും, പിന്നെ ഒരാൾ. മമ്മിക്കാണെങ്കിൽ കാപ്പിയാണ് രാവിലെ. പിന്നെ ആദിക്ക് അവർ ബൂസ്റ്റോ കാപ്പിയോ ചായയോ ഒന്നും കുടിക്കത്തില്ല. മോന് അവന് കുഞ്ഞുനാൾ മുതലേ അവനൊരു 2 അരറോട്ട് ബിസ്ക്കറ്റിനകത്ത് കുറച്ച് പാലൊഴിച്ച് കൂതത്ത് അവനങ്ങനെ കൊടുത്ത് ശീലിച്ച് അവനിപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വയസ്സാവാൻ പോണ്. പക്ഷേ എങ്കിലും അവനിപ്പോഴും രാവിലെ ഇത് തന്നെ മതി. നമ്മൾ മാറ്റി കൊടുക്കാൻ നോക്കിയിട്ടും അവന് രാവിലെ ഇത് തന്നെ മതി. പിന്നെ ലിയ കുട്ടി അവനുള്ള രാവിലെ സാധാരണ ചായയൊന്നും കുടിക്കാറില്ല. അപ്പം അതുകൊണ്ട് രാവിലെ 3 സെക്ഷനായിട്ടാണ് ചേട്ടാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ജോലികളിലേക്ക് തുടങ്ങുന്നത്. നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുക, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സമാധാനത്തിൽ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കുക, അത് കഴിഞ്ഞ് നമ്മൾ ജോലി തുടങ്ങും. അപ്പം ഞാൻ ചായയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ രാവിലെ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം സാധാരണ നമ്മൾ മാവ് എന്തെങ്കിലും ആട്ടി വെച്ചാൽ ദോശയ്ക്കോ ഇഡലിക്കോ അപ്പത്തിനോ ഒക്കെ ചെയ്യുക. അതില്ലാത്ത ടൈമിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. രാവിലെ എന്താണ് ചെയ്യുക എന്താണ് ചെയ്യാന്ന് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്കിവിടെ പഴം ഇരിപ്പുണ്ട്, ഏത്തക്ക ഇരിപ്പുണ്ട്, നമ്മൾ ചായ എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരാൾക്ക് കാപ്പി, പിന്നെ കാപ്പിയാണ്, പിന്നെ നമ്മുടെ ആദിക്കുട്ടിക്ക് ബിസ്ക്കറ്റും. എനിക്ക് കുടിക്കാൻ ചായ ഇടിക്കാൻ കേട്ടോ. വേണം അമ്പാടിക്കുട്ടന് പാല് വേണം, അമ്പാടിക്കുട്ടന് അരറോട്ട് വേണം, കലക്കി കുറുക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ വേശി പഴമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പുട്ട് വിഴുങ്ങാം. അപ്പോൾ പുട്ട് വിഴുങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും തേങ്ങയില്ല. അപ്പോൾ ഞാൻ അന്നേരം പിന്നെ തേങ്ങ പൊതിക്കാനായിട്ട് ഇറങ്ങിയ ടൈമിൽ ആദ്യം ബ്രഷ് ചെയ്യുകയാണ്. അപ്പം ആദ്യം ബ്രഷ് ചെയ്ത് വന്ന ഉടനെ അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വേഗം തന്നെ തേങ്ങ പൊതിച്ച് നമുക്കിനി കുട്ടിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച്. ആദ്യം ബ്രഷ് എല്ലാം കഴിഞ്ഞ് അവൻ വാകഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പൈപ്പിൻ്റെ കൂട്ടിൽ നിന്ന് വാഗ അടിയിക്കൊണ്ട് നിൽക്കുകയാണ്. ആദിക്കോട്ടാ നല്ലപോലെ പല്ല് തേച്ചാ. ഓർമ്മയുണ്ട് അങ്ങോട്ട് ആദ്യക്കെ തിരിഞ്ഞാൽ ആദ്യയുടെ കൈ മുറിയാനത് പറ്റി. ലിയ ചേച്ചി തിരിഞ്ഞു തരട്ടെ. പതുക്കെ ചെയ്യാതെ അല്ലേ അതിനകത്ത് ചെറുവേലിതായി ആദ്യയുടെ കൈ മുറിയും. ആദ്യം അമ്മ വേറെ ജോലി ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി.
ഈ ജോലി തന്നെ ഇത് പറ്റത്തില്ല അമ്മയ്ക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്ത് തന്നെ ആദ്യം അമ്മയ്ക്ക് എനിക്ക് ഈ ജോലി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൈമുറി കസരകത്ത് റൂമില് കസര കൊണ്ട് വെച്ചോ മടക്കാൻ പുട്ടിന്നെയാണ് ആദ്യം എന്തൊക്കെയുണ്ട് പുട്ടും പഞ്ചസാര ഇട്ട് ഏത്തക്കാ പുഴുങ്ങിയത് ഏത്തക്കാ പുഴുങ്ങിയത് ആദ്യം തിന്നത്തില്ല ഇവിടെ ഒരു ലിയ ചേച്ചി ഉണ്ട് രാവിലെ കഴിക്കത്തില്ല രാവിലത്തെ ജോലിയെല്ലാം ഒതുങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഉച്ചഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നോക്കി അപ്പൊ നമ്മളിന്ന് ചൂര മീനാണ് മേടിച്ചത് അപ്പൊ മമ്മി അത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി കഴുകി എടുത്താ മതിയേ കാത്തു കാത്തോട്ട് കയറിയാ നമ്മള് അവിടെ നിന്നത്തില്ല കാത്തു കൊടുക്കണം കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ അപ്പം ചോറെല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അമരക്കയും പരിപ്പുവിട്ട് തോരൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ചൂരക്കറി പിന്നെ നമ്മൾ ഇന്നലെ മുരിങ്ങയ്ക്കയും കൊഞ്ചിവിട്ട് ഒഴിച്ചു കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നിന് ഒഴിച്ചു കറിയൊന്നും ഉണ്ടാക്കട്ടെ പിന്നെ നമ്മുടെ ആറിക്കുട്ടന് മീൻ വർക്ക് ചെയ്യും വേണം ഇത് എത്ര ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉച്ചയൂണെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല മുരുക അമരക്കയും പരിപ്പ് വിട്ട തോരൻ പിന്നെ നമ്മുടെ കുടംപുളിയത്തൊക്കെ വെച്ച ചോര എരിക്കറി പിന്നെ നമ്മൾ മുരിങ്ങയ്ക്കയും കൊഞ്ചുവിട്ട ഒഴിച്ചുകറിയും ഉണ്ട് അപ്പം ഇനി കഴിക്കാം അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞുവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ അപ്പോൾ പുതിയ വിവാഹ സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ ടേക്ക് കെയർ